മാലിന്യം ഒരിടത്ത് വീണ് കിടന്നാൽ അതിൽ നിന്ന് സ്പോണ്ടേനിയസായി ക്രിമികീടങ്ങൾ ഉണ്ടാവും. അതല്ല, അതിനകത്ത് ഒരു ആണും പെണ്ണും ആയിട്ടുള്ള ജീവി ഇണചേർന്ന് മുട്ടയിട്ട് അതിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ചെടിക്ക് ആൺജീവിയും പെൺജീവിയും മുട്ടയും ഇല്ലാതെ ആ ജീവിയെ സർജനം ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെ മനുഷ്യൻ എന്ന ശാസ്ത്രജ്ഞൻ അറിയാതെ നിത്യനിരന്തരമായി ഒട്ടേറെ ജീവജാലങ്ങളെ പ്രകൃതി മനുഷ്യന് അനുകൂലമായി സൃഷ്ടിക്കുന്നുണ്ടോ? മറ്റ് ജീവജാലങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിക്കുന്നുണ്ടോ? സൃഷ്ടി സോദ്ദേശ്യമാണോ? സൃഷ്ടി നിരുദ്ദേശ്യമാണോ? സോദ്ദേശ്യമാണെങ്കിൽ അതിൻ്റെ വിധാനീയതയെ തകർക്കാതെ മാത്രമേ മനുഷ്യൻ ഇതിനുള്ളിൽ ജീവിക്കാമുള്ളൂ. ഇതൊക്കെ ഭൗമജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഇതൊന്നും കച്ചവട കണ്ണുള്ളവൻ്റെ ചിന്തയുടെ ഭാഗമല്ല. ബനിയ സെമറ്റിക് സംഘങ്ങളുടെ ചിന്തയിൽ ഈ പാരസ്പര്യങ്ങളൊന്നുമില്ല. ഞാൻ ഏറ്റവും പ്രധാനവും എൻ്റെ ഇച്ഛാശക്തി അതിനേക്കാൾ പ്രധാനവും. അതൊന്നാമതല്ലാതെ ഒരിക്കലും രണ്ടാമതാകരുതെന്നുള്ളൊരു നിർബന്ധവും. ഏതു വിധേനയും ഒന്നാമതാകുന്നതിനെ തകർത്ത് ഒന്നാമത് ഞാനും ഓടുമെന്നുള്ള നിശ്ചയദാർഢ്യവുമാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളെ എല്ലാം ഇന്ന് ഭരിക്കുന്ന മാനേജ്മെൻ്റ് ശാസ്ത്രം. ഞാനൊഴിച്ചുള്ളതെല്ലാം എൻ്റെ സുഖത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഞാനെന്തു ചെയ്യുന്നുവോ അതെല്ലാം ധർമ്മമാണ്. എന്ത് ലോകത്തിന് സംഭവിച്ചാലും എനിക്കറിയേണ്ട, ഞാൻ ഇച്ഛിക്കുന്നത് ഇപ്പോൾ നടക്കണം. ഏ സ്വാമികളെ, നിങ്ങൾക്ക് വേണ്ടി ഫോറിൽ നിന്ന് ഈ പണമെല്ലാം ഒഴുക്കിയാൽ എടുത്ത് പാവങ്ങൾ എന്ത് ചെയ്യും ഇതുമായി? എനിക്കതറിയേണ്ട കാര്യമില്ല, ഇത് ഞങ്ങളുടെ അവകാശമാണ്. ഈ അവകാശം നിഷേധിച്ചാൽ നീ ആ കസേരയിലിരിക്കില്ല. നീ ഭരണാധികാരിയായിരിക്കണമോ? ഞാൻ പറയുന്നു, ഒന്നാമത് ഈ പണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. വെളിയിൽ നിന്ന് ഏത് ഭീകര സംഘടനയുടേതായാലും ഗവൺമെൻറ് പുറത്തടിക്കാൻ കൊടുക്കുന്ന നോട്ടിൻ്റെ മാതൃകയിൽ അവിടുന്ന് അടിച്ച് ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തരുന്നതായാലും ഇത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ്, ഞങ്ങളുടെ ഇച്ഛാശക്തിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ അവകാശം. അതിനെ തടയുന്ന ഒന്നിനെയും ഞങ്ങൾ വെച്ച് വാഴിക്കില്ല. ഇതിലേക്ക് ഇന്ത്യൻ ജനത മത്സരിച്ച് മുന്നേറുകയാണ്. എന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളുകൾ വിളിച്ചു കൂട്ടുകയാണ് ആളുകളെ. ഇതിന് കാരണം അടിസ്ഥാനപരമായ അറിവ് നിഗൂഢമായി ഇപ്പോഴും അതിൻ്റെ തലങ്ങൾ എത്തിക്കാൻ ഓടുന്നതിനേക്കാൾ വളരെ ശക്തിയിലാണ് ഈ ഇച്ഛാശക്തിയുടെ അറിവ് മുന്നേറുന്നത്. അതും കൂടെ മനസ്സിൽ വച്ചുകൊള്ളു. അപ്പോൾ ഈ ചെടികളെ എല്ലാം എടുക്കുമ്പോൾ ആ ചെടികളിൽ നിന്ന് ഇത്തരം ജീവജാലങ്ങൾ ഉണ്ടാകുമോ? മാനവ സമൂഹത്തിൻ്റെ ആവലാതികൾ, മാനവ സമൂഹത്തിൻ്റെ എതിർപ്പുകൾ, ആക്രോശങ്ങൾ, ആക്രന്ദനങ്ങൾ, ഭയം,
എല്ലാം ശബ്ദമായി പരിണമിക്കുമ്പോൾ അവയിൽ നിന്നെല്ലാം അവൻ ചുറ്റുപാടും സംജാതമാക്കിയ ആവാസ വ്യവസ്ഥയിൽ തന്നെ ശബ്ദം സർജനം ചെയ്ത് അവനെയും അവന്റെ ജീവിതക്രമത്തെയും പൃഥ്വിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും തകർക്കാനുള്ള ജീവജാലങ്ങൾ ഉണ്ടാകുമോ? ഇതാണ് അവർ ചിന്തിച്ചത്.